റിയൽ ലൈഫിൽ ലുഡോ ഗെയിം കളിക്കാൻ പോവാണ്. അതിനു വേണ്ടിട്ട് നിങ്ങൾക്കാണ് ഞങ്ങളൊരു വലിയ ലുഡോ ബോർഡിലാണ് ഗൈസ് നിൽക്കുന്നത്. വലിയ ഡൈസും വലിയ കോയിൻസ് ഒക്കെ ഉണ്ട്. സാധാരണ നമ്മൾ സാധാ കുഞ്ഞു ബോർഡും പിന്നെ അതേപോലെ ഫോണിലൊക്കെ അല്ലേ കളിക്കല്, പക്ഷെ ഇന്ന് ഞങ്ങൾ വലിയ ബോർഡിൽ റിയൽ ലൈഫ് ലുഡോ കളിക്കാൻ പോവാണ്. ഈ ഗെയിമിൽ ഞാൻ ഗ്രീൻ ആണ്, ഷാമി യെല്ലോ ആണ്, ശ്രീ റെഡ് ആണ്, സല്ലു ബ്ലൂ ആണ്. ഞങ്ങൾ നാല് പേരും കൂടിയാണ് ഗൈസ് ഇന്ന് ലുഡോ കളിക്കുന്നത്. നമുക്ക് നോക്കാം ഇതിൽ ആരാണ് വിന്നർ ആവാൻ പോകുന്നതെന്ന്. സാധാരണ ഞങ്ങൾ കളിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ കാറ്റോ അല്ലെങ്കിൽ അഞ്ചോ ആണ് ജയിക്കല്. ഇത്തവണ ഞങ്ങൾ തമ്മിൽ തന്നെ ഓന്റെ നോട്ടിന്റെ വെച്ചിട്ടുണ്ട്, ഞങ്ങൾ തമ്മിൽ തന്നെ കുറക്കാൻ പോവാണ്. അതെ അതെ, ഞങ്ങൾ ശരിയാണ്. ഹലോ, ഇവിടെ തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞ രണ്ടാം സ്ഥാനത്തേക്ക് മത്സരിച്ചു. അപ്പൊ ഗൈസ് നമുക്ക് നോക്കാം ഇന്ന് ആരാണ് വിന്നർ ആവാൻ പോകുന്നത്. പിന്നെ എന്താന്ന് വെച്ചാൽ ഇന്നത്തെ ഗെയിമിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഇന്നത്തെ ഗെയിമിലും വിന്നർ ആവുന്ന ആൾക്ക് 10,000 rupees ആണ് പ്രൈസ് ആയിട്ട്. അപ്പൊ ഗൈസ് ലുഡോ ഗെയിമിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ഒന്നും കൂടി പറഞ്ഞുതരാം. നമുക്കിവിടെ രണ്ട് കോയിൻസ് ആണുള്ളത്. ഈ രണ്ട് കോയിൻ വെച്ചിട്ട് ദേ ഈ ഡൈസും വെച്ചിട്ട് നമ്മൾ ആദ്യം ആരുടെ രണ്ട് കോയിൻസ് ആണോ ഫുൾ ആയിട്ട് ദേ ഈ കാത്തിൽ കയറുന്നത്. എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും വെറുതെ പറയാം. ഇപ്പൊ യെല്ലോ, ഞാൻ യെല്ലോ ആണ്, ഇതിലൂടെ ഇറങ്ങി ഇതിലൂടെ പോയി ഇവിടെ എത്തി ഞാൻ ഇക്കാകനെ നിന്ന് വെട്ടുവാകാതെ ഇതിലൂടെ പോയി ഞാൻ ശ്രീന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് പിന്നെ ഇവിടെ ഇതിലൂടെ പോയി അഞ്ചിന്റെ അഞ്ചിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് ഇതേ ഇവിടെ പോയി ഇവിടെ കേറണം. ഇവിടെ നിന്നിട്ട് ഒന്ന് കിട്ടാതെ കഷ്ടപ്പെട്ട് സാധാരണ ഞാനങ്ങനെ സ്ഥിരമായിട്ട് ഉണ്ടാവില്ല. ഇവിടെ എത്തുമ്പോഴാണ് ഗൈസ് നമ്മൾ വിന്നർ ആവാൻ വേണ്ടി പോകുന്നത്. അത് രണ്ട് കോയിൻസ് കയറണം, അതെല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ ശരിക്കും ലുഡോ എങ്ങനെ വെച്ചാല് നാല് കോയിൻസ് ആണ് ഉണ്ടാവുക. നമ്മൾ രണ്ട് കോയിൻസ് വെച്ചിട്ടാണ് ഗെയിം കളിക്കാൻ പോകുന്നത്. നാലെണ്ണം വെച്ച് കഴിഞ്ഞാൽ ഇന്നൊന്നും തീരില്ല. രണ്ട് കോയിൻസ് ആണ് വെച്ചത്. അതിന് വേണ്ടിട്ട് ഗൈസ് വലിയ ഡൈസ് ഉണ്ട് കേട്ടോ. ഇതിൽ ആറ് വീണാ മാത്രമേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ഡൈസ് എങ്ങനെയാന്ന് വെച്ചാല് ഇങ്ങനെ ഇടുന്നു, ആറ് വീണാ മാത്രമേ ഗൈസ് ഇറങ്ങാൻ പറ്റുള്ളൂ. ഒന്ന് വീണാൽ ഒന്നും ഇറങ്ങാൻ പറ്റില്ല, വെറും ആറ് മാത്രം. അപ്പൊ ഗൈസ് നമ്മൾ ലുഡോ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിൽ നാലാമത്തെ കരുവിനെ കണ്ടില്ലല്ലോ, അതിന് ഇതാണ് ഗൈസ് നാലാമത്തെ കരു തുടങ്ങിക്കുന്നാല്. പിന്നെ ശ്രീ, പിന്നെ ഞാന്, പിന്നെ ഷാമി ട്ടോ, ആ ഒരു ഓർഡറിൽ പോ. അപ്പൊ ഫസ്റ്റ് ബ്ലൂ, സെക്കൻഡ് റെഡ്, തേർഡ് ഗ്രീന്, ഫോർത്ത് യെല്ലോ. സ്റ്റാർട്ട് ചെയ്യാം. അടക്കടക്കടക്കടക്ക് ആ സ്റ്റാർട്ട് ചെയ്തോ. ദൈവമേ, ഞാൻ പറഞ്ഞില്ലേ ഗൈസ് ഞാൻ ഫസ്റ്റ് ആരിടുന്നു. ഇറങ്ങി കാണണ്ടി വരും. ഇറങ്ങി ഇറങ്ങി. പൊതുവേ ഈ ഫസ്റ്റ് ആൻ ആരിട്ട് ഇറങ്ങുന്ന ഒരു ലാസ്റ്റ് പൊട്ടാറ പതിവ്. പക്ഷെ അത് ഞാൻ തിരുത്തി കുറിക്കും. ആ കാണാം നമുക്ക് ഇന്ന് കളിക്കി. ഈ അവിടെ ഇറങ്ങി നിൽക്കട്ടോ, ഞാൻ വരുമ്പോ ഈ വെട്ടാനുള്ള. എന്റെ ദൈവമേ, ബാക്കിയുള്ള കാര്യങ്ങൾ പോലെ ഇരിക്കുന്നു. കൊല്ലാനാണോ? രണ്ട് മൂന്ന്. ആ മൂന്ന്. അടുത്ത ഞാനാണ്. ഇനി ഞാൻ ആറിട്ടില്ല, ഇവരിന്നെ കളിയാക്കുള്ളൂ. ഇനി അടുത്ത ഞാന്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ എല്ലാം കേറി കഴിഞ്ഞാലേ ഈ ഇറങ്ങുള്ളൂ. പക്ഷേ ഇവിടെ കാക്ക ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഓള് വെട്ടും, വെട്ടിയാ തകർക്കും. ഇവിടെ എത്താൻ വേണ്ടി കാത്തു. അതുകൊണ്ടാണോ ഞാൻ ആരുടെ ഇവിടെ ഇവിടെ എത്തുന്ന സമയത്ത് ഞാനൊരു ഇറക്കുണ്ട്, രണ്ടെണ്ണം ഒന്നിച്ചിറങ്ങു നോക്കിക്കോ. അടുത്ത ഞാൻ പടത്തു വരെ ആറ് വീണടേ. അങ്ങനെയാണ് അഞ്ചിക്ക് ഒറ്റയ്ക്ക് എല്ലാ കോയിൻസും ഓരോ ഡൈസ് ഇടുന്നത്. രണ്ട് മൂന്ന്, ഒരു ആറ് അതല്ലെങ്കിൽ ഒരു അഞ്ച്, ഇതിൽ ഏത് മതി. ആറോ അല്ലെങ്കിൽ അഞ്ചോ നോക്ക്, വേറെ നമ്പർ ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് ഒരു ആറ് കിട്ടിയാ മതിയായിരുന്നു. ില്ല ഇങ്ങനെ പറയേണ്ട ഒരു ആവശ്യം. ലുഡോയില് ജയിച്ചിട്ടുള്ളത് അതെ, എന്നും അങ്ങനെയാണ് ചരിത്രം ഉണ്ടായിട്ടുള്ളത്. ഇനി ഷാമി അടുത്ത ആറ് വീഴണേ, ലാസ്റ്റ് ഒന്നും വരണ്ട.
ഷാമിന്റെ മാനം കത്ത്. ഞാൻ എന്റെ കൂട്ടിനുള്ളതല്ല, പക്ഷെ ഞാനൊരു ഇറക്കം ഇറങ്ങിയിട്ടല്ലോ, അവരെ ഒന്നൊന്നര ഇറക്കായിരിക്കും. എനിക്ക് ആഗ്രഹം ഉണ്ട്, എനിക്ക് ഇനിയൊരു ആറ് കിട്ടിയാലും കുഴപ്പമില്ലല്ലേ. ഇനി ഞാനാണ് ഗൈസ്, ഇതിൽ ആറ് വീണില്ലെങ്കിൽ എനിക്ക് നല്ല വിഷമാവും. രണ്ടാ കിട്ടിയത്, ഇനി എന്റെ കൂടെയാണ് ഗൈസ്, ഇതിൽ എന്തായാലും ആറ് വീഴും. അത് വേണം മറച്ചു വെച്ചിട്ട പോലെ ഞാൻ ഒന്നുകൂടെ ഇടാം, ഒന്നുകൂടെ ലോട്ടറി എടുത്തോണ്ടായിരിക്കും. ഞാൻ വേഗം ആറ് ആറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വന്നൊരു കാക്കൻ അവിടെ വെട്ടും, എന്നിട്ട് കാക്ക അവിടെ കേറും, എന്നിട്ട് അവിടെ ഇങ്ങനെ ആറ് കിട്ടാതെ ഓള് വെട്ടിട്ടാണെങ്കിൽ എനിക്ക് തോൽക്കണം, അതാണ് എന്റെ ആവശ്യം. അല്ല ഓള് ഇട്ട് ശരിയാണ്, പക്ഷെ ഞാൻ ഇറങ്ങിപ്പോയില്ലേ, അതിന്റെ ഒരു ചെറിയ ദേഷ്യം ഞങ്ങൾക്ക് ഉണ്ട്. എനിക്ക് എന്നോട് ചെറുതായിട്ടുണ്ടോ ചെറിയ സംശയം. നടന്നേ അങ്ങനെ തട്ടി തർപ്പിക്കരുത്, അങ്ങനെയാണെങ്കിൽ കോയിൻ ഒരു നമ്പർ കുറയ്ക്കും. പണി വരുന്നുണ്ട് അല്ലോ, ഞാൻ അടുത്ത ആളെ ഇറക്കിണ്ട് എനിക്ക് വേണ്ടിട്ട്. റെഡ് ആണ് കേട്ടോ, നോക്കി വെച്ച നമ്മൾ അറിയാതെ ആണെങ്കിൽ നീക്കി പോയിണ്ടെങ്കിൽ അത് കൺഫേം ആയിട്ട് ബാക്കി നീക്കണം. പറഞ്ഞുതരാം, ആറിട്ട് ആറിട്ട് ഓൾ അത് ഇറക്കി വെച്ച്, പിന്നെ ഓള് നാലിട്ടിട്ട് വന്ന് ഫസ്റ്റ് തന്നെ ആറിനുള്ളത് ഇറക്കി വെച്ചതുകൊണ്ട് തന്നെ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല, വേറെ കോയിൻ നീക്കി വെക്കാനും പറ്റില്ല. ശ്രീ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ചിട്ടില്ലെങ്കിൽ ഓക്കെ, ഇത് ഒന്നെടുത്ത് ഈ കളത്തിലേക്ക് നീക്കിയിട്ടാണ് വീണ്ടും തിരിച്ച് ബാക്കോട്ട് പോയത്. അവിടെ നിന്നിട്ട് എനിക്കൊന്ന് പറയാനില്ലടാ, എന്താന്ന് പറയും. ഞാൻ വിട്ടു, നന്നായി. കാക്ക ആറിട്ടാലും വെട്ടാണ്, ഒരു ആറിട്ടിട്ട് രണ്ടിട്ടാലും വെട്ടാണ് അല്ലേ. ഇപ്രാവശ്യെങ്കിലും ഇറങ്ങണം പ്ലീസ്. സാറില്ല, ഇവരെ കളിയാക്കണം. ഇപ്പൊ ഞാൻ സേഫ് ആണ് കേട്ടോ, ആരില്ല എന്റെ അടുത്ത്. ഒന്ന് ഞാനിവിടെ ഇറക്കി, ഒന്ന് മൂന്നാമത്തെ കള്ളിയിലുണ്ട്, ഇനി അടുത്തത് ഒരു അഞ്ചും മതി. അങ്ങനെ അത്യാഗ്രഹങ്ങൾക്കാണ് എല്ലാരും വേണ്ടാതെ ആറിങ്ങനെ വന്നോണ്ടിരിക്കുന്നു. എന്തൊരു കഷ്ടം. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്, ഞാൻ ആറിന്റെ കളി. ഞാൻ ഒരു പ്രാവശ്യം ടോട്ടല് മൂന്ന് പ്രാവശ്യം ടൈസ് ഇടാൻ പറ്റൂലേ. നാല് ഭാഗ്യം. ഒന്ന് രണ്ട് മൂന്ന് നാല്, കാക്ക ഇറങ്ങിട്ടോ കാണിച്ചുതരാം. ആറിട്ട ശ്രീന പറ്റും. രണ്ട് 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 തീർന്നില്ല, ശ്രീ രക്ഷപ്പെട്ടു. ഇല്ല, ഞാൻ സ്റ്റാറിലെത്തി. ഒന്ന് രണ്ട്, എനിക്ക് എങ്ങനെങ്കിലും ഒന്ന് ദൈവം ഇവിടെ എത്തുന്നതിന് മുന്നേ ഈ രണ്ടെണ്ണത്തിൽ ഒന്ന് കഴിച്ചില്ല, രണ്ടെണ്ണത്തിന് കഴിച്ചില്ല.
ആക്കാൻ പറ്റും. കാരണം ആറ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആറിന്റെ ഒരു ഗെയിമും കൂടി ഉണ്ട്. ഇനി ആ പഴയ മിസ്റ്റേക്ക് ആവർത്തിക്കൂല. സ്ത്രീക്ക് പൊതുവേ ഉള്ള പരിപാടിയാ ഗൈസ്, കുത്താറുകളൊക്കെ മറന്നു പോകും. ഞങ്ങള് കളിക്കുന്ന സമയത്ത് പൊതുവേ അങ്ങനെ തന്നെ. ബാബുര് ല്ലേ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ആ ഇനി ആറിൻ്റെത്. ഓ മറ്റേ കോയിനും കൂടെ എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചിലാക്കിയാ മതിക്ക്. തല്ലോ ആറിട്ട് നാലിട്ട് കഴിഞ്ഞാൽ എന്നെ കുത്തു. ഇവളെന്തൊരു കഷ്ടമാണത്. ഒന്ന് 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 സാറിലടാ ഓടിക്കോ. പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഇല്ല. ഇടട്ടെ ആറ് വീണേന്റെ കോൺഫിഡൻസ്. അതന്നെയാ നിൽക്കുന്നത്, വേഗം പൊയ്ക്ക് വിടുന്ന അതായിരിക്കും. ഒന്ന് രണ്ട് മൂന്ന്. അത് സല്ലു ഒന്നും ഇല്ല എന്നുള്ള ധൈര്യത്തിലാണ് അവൾ ഇറങ്ങിയത്. സല്ലു ഇപ്പൊ ഇറങ്ങണം. കോൺഫിഡൻസ് വേണം. ആറ് ഒന്നിട്ടാലും പെട്ട ആദ്യം ഈ ഒരു ആറ് ഇടുന്നു. കൺഫ്യൂഷൻ ആവുമല്ലോ. ആദ്യം ഒരു ആറ് ഇടുന്നിട്ട് വെറും മൂന്ന്. ആറില്ല, വെറും മൂന്ന്. ഇതന്നെ വേറെ നീക്കാനില്ലേ, ഇറങ്ങിയിട്ടില്ലല്ലോ. ഒന്ന് കുത്തിയതാണ്, വേറെ ഒന്നും നീക്കാനില്ലെന്ന് അറിഞ്ഞ് കുത്തിയതാണ്. അടുത്തത് ഞാനാണ് ഗൈസ്. എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് അഞ്ചിട്ടാല് അഞ്ച് പോകും. ഒന്നൊന്ന് ഞാൻ ഇറങ്ങിയിട്ടല്ലോ. അഞ്ചിട്ട് അഞ്ച് പോകും. മാർഗി ജാമ്യ. ഹായ്, മൂന്ന് 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 മൂന്ന്. എങ്ങനെ സേവ്? ഇവർ ഇവിടുന്ന് വരുന്നുണ്ട്. വേറൊരു ഗെയിം ഉണ്ട് ഗൈസ്, എന്ന് വെച്ചാല് രണ്ട് കോയിൻ സെയിം കളത്തിലായാലും വെട്ടാൻ പറ്റൂല അല്ലേ. രണ്ട് മൂന്ന്, രണ്ടും കൂടെ അവിടെ നിന്നോ കേട്ടോ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് സേഫ് ആക്കിക്കോളാം. ഇങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു. അല്ല ഞാൻ വെറുതെ പറഞ്ഞു, എന്ന് വെച്ചാ നേരത്തെ രണ്ട് ശ്രീക്ക് ആറ് ഒന്നും വീണം. വെട്ടെ, ഞാൻ അങ്ങോട്ട് ഇടണേ. അവിടെ സ്ഥലമുള്ളൂ, അത് തട്ടി അവിടെ പോയി നിക്കാനല്ലേ. നാലും അഞ്ചോ ഞാൻ പ്രതീക്ഷിച്ചു. മൂന്നില്ലേ. ഒന്ന് രണ്ട് മൂന്ന്. അപ്പൊ ഞാൻ രണ്ടാറിട്ട ശാമിനെ വെട്ടാ. സ്വപ്നങ്ങളിൽ മാത്രം മാത്രം. ആറിന്റെ പകുതി. ഒന്ന് രണ്ട് മൂന്ന്. ലുഡോ ഗെയിം കളിക്കുമ്പോ ഞങ്ങൾ ഞങ്ങളല്ലാതായി മാറും. ആറ് കിട്ടിയോ? അപ്പൊ ഇതിനെടുത്തിട്ട് ഇവിടെ വെക്കല്. ഒന്ന് രണ്ട് മൂന്ന് നാല്, നാലിട്ടാലും അഞ്ചിട്ടാലും ശ്രീന്റെ കാര്യം പോയി. ഒരാറും കൂടി കിട്ടിയില്ലെങ്കിൽ അടുത്തേനെ ഞാൻ ഇറക്കിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. രണ്ട് ഞാൻ മെല്ലെ മെല്ലെ നീങ്ങിട്ട് ഫസ്റ്റ് ഞാൻ എത്തു നോക്കിക്കും. ഒന്നൊന്നൊന്ന് ഒന്ന്, നാലിട്ടാലും അഞ്ചിട്ടാലും വെട്ടാ ഗൈസ്. ശ്രീ ആദ്യമായിട്ട് വെട്ടാൻ പോവാണ് ഗൈസ്. ഒന്ന് രണ്ട് മൂന്ന്. ഇല്ല കഴിഞ്ഞില്ല, വെട്ടി കളിയില്ലേ. ഒന്നുകൂടെ ഇട്ട് കഴിഞ്ഞാൽ അതും വെട്ടി. ഒന്നിട്ട് കഴിഞ്ഞാല് ഒന്നും കൂടെ വെട്ടി ഗൈസ്. ഒന്നിട്ട് അപ്പൊ ശ്രീന്റെ രണ്ടെണ്ണം ഉള്ളിൽ തന്നെ. എന്താ ശ്രീ, ഒന്നാണേ നോക്കിക്കോ. രണ്ടെണ്ണത്തിന് കഷ്ടപ്പെട്ട് ആറൊക്കെ ഇറക്കിയതായിരുന്നു. രണ്ടാളും ഇപ്പൊ കൂട്ടിലാണ്. ഓക്കെ, ചിലവര് അടിച്ചു തെറിപ്പിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. എടുത്തു വെച്ചോ, രണ്ടെണ്ണം കളത്തിൽ വെച്ചോ. ആദ്യം തന്നെ ഇറങ്ങിയ ആളായിരുന്നു രണ്ടും അകത്ത് ഇറങ്ങി. ഇതാണ് ഞാൻ പറയുന്നത്, വിധിയുടെ വിളയാട്ടം എന്ന് പറയുന്നത്. ഞാനിപ്പോ ഇറങ്ങി അവിടെ നിൽക്കുന്നു. അല്ല, ഞാൻ തൊട്ട് ബാക്ക് തന്നെ ഉണ്ട്. ഈ ഒന്ന് പോവണം. ഇവരേതൊക്കെ വെട്ടാനായിട്ട് വന്നാണോ? നടക്കൂല. ആ നോക്കാം, ഇനി വെട്ടി ഒന്നും കൂടെ ഉണ്ട്. ഒരു ആറും കൂടെ ഉണ്ടായിരുന്നു. രണ്ട് രണ്ട്.
അത് എന്റെ കോട്ടയാണ് ഗൈസ്. അതില് ഞാൻ അടുത്തേന് ഇറക്കാൻ പോവാണ് ശ്രീ. പക്ഷെ അവള് കോട്ടനുള്ളിൽ അവളെ ഇറങ്ങിയിട്ടില്ല, വിടൂല, അലച്ച കടത്തി വിടൂല. ഞാൻ അണക്ക് വേണ്ടി പ്രതികാരം ഞാൻ ചെയ്തിരിക്കും. ഇനി എങ്ങനെങ്കിലും ഒരു ആറിട്ടിട്ട് എനിക്ക് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിനെങ്കിലും പുറത്തിറക്കണം. ഞങ്ങൾ പ്രാർത്ഥിക്കാം. ആത്മാർത്ഥമായിട്ടാണ് തൊട്ടടുത്ത് വന്നിട്ട് ഓന് ആകെ ഒരു കോയനേ ഉള്ളു. അപ്പൊ ഓന് അത് മാത്രം നീക്കാനുണ്ടാവുള്ളു. എന്നിട്ട് വേണം ബാക്ക് പോയി നെഞ്ചിടുപ്പ് കൂട്ടല്ലേ. അതെ, നെഞ്ചിടുപ്പ് കൂട്ടാ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിവിടെട്ടോ. ഓ, അവിടെ എന്ത് കാര്യം, ഇവളിക്കാരല്ല. അവിടെ എത്തുമ്പോഴേക്ക് പേടിയാവുള്ളൂ. എനിക്ക് ആരും വെട്ടാനൊന്നുമില്ല. ഇല്ല ഇല്ല, എനിക്ക് സമാധാന പ്രിയായി പോവാ. ഇട്ടപ്പോ വീണതാ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. അവിടെ ഉണ്ടല്ലേ, അവിടെ തന്നെ. ഇവിടേക്ക് നോക്കണ്ട. ഒന്ന് നോക്കണേ. ഓനിവിടെ. അതെ, എന്റെ കോട്ടയിൽ നിന്ന് ഞാൻ ഇറങ്ങണം. അത് വേറെ കാര്യം, ഇറങ്ങണം. ഞാൻ ഇന്നെ വെട്ടാൻ വരില്ലേ. ഞാൻ എന്താ വരുന്നത്? ശരിക്കും രണ്ടെണ്ണം വെട്ടിയതാണ്. അതെ, ഈ അവിടുന്ന് ഇറങ്ങിയിട്ട് വെട്ടണം. ഓക്കുള്ള പ്രതികാരം കൂടി എനിക്ക് വീട്ടാനുണ്ട്. ശരി, അടുത്തതിന് ഞാൻ ഇറങ്ങാൻ പോവാണ്. സ്വപ്നങ്ങളിൽ മാത്രം എല്ലാതും വെട്ടാണ് ഗൈസ് വെട്ടിയത്. ഇറങ്ങൊന്നുമില്ല മനുഷ്യൻ. ഒരു ആറ് അഞ്ചൊക്കെ എനിക്ക് വേഗം അവിടെ എത്തണം. ആവശ്യമുള്ളവർക്ക് വരെ കിട്ടുന്നില്ല അവിടെ. ഇതിപ്പോ പോക്കണ്ടിട്ട് സ്വാമി ജയിക്കുന്നാ തോന്നുന്നു. ഉള്ളൊരു കാര്യമാണ്, വെറുതെ മോട്ടിവേറ്റ് ചെയ്ത് വിടും. അപ്പൊ കുറച്ച് ബൂസ്റ്റ് ആവല്ലോ. എന്നിട്ട് അവൻ ലാസ്റ്റ് അതിന്റെ ഇടയിൽ കൂടെ ജയിക്കും. അങ്ങനെ ശരിയാവില്ല. ഒന്ന് രണ്ട് മൂന്ന്. ചെലപ്പോ ഞാൻ ജയിച്ചു. ശ്രീ ഇറങ്ങാനുണ്ട്, ശ്രീ ഇറങ്ങാനുണ്ട്. ഇന്റെ മുന്നേ കൂടെ വേണം ഈ പോവാൻ. ഒന്നെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ ആറ്. അത് മതി. അഞ്ച് ഞാൻ പോവാണേ. ബൈ. ഇല്ല, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. ഞാനൊരാറ്, പിന്നെ ഒരാറ്. ഞങ്ങൾ നല്ല ഒത്തൊരുമയിൽ നിൽക്കുകയാണ് അല്ലേ. അതെ, അവിടുന്ന് ഇനി അനങ്ങണ്ട അവസ്ഥ എനിക്ക് വരരുത്. എനിക്ക് ഇവിടെ ആറ് വേണ്ടിട്ട് സല്ലൂനെ ആറ് ഇട്ടിട്ടാണ് എനിക്ക് വെട്ടണം. അപ്പൊ രണ്ടാറ് കിട്ടണം. അങ്ങോട്ട് ഇട്ട് സല്ലൂനോട്ട്. പിന്നെ പിന്നെയും പോയി. ഞാൻ പോയി, ഞാൻ പിന്നെയും പോയി. പിന്നെ ഞാൻ ശ്രീന്ദ വിലത്തരും. ഞാൻ ഇടാൻ ശ്രമിക്കാം. മൂന്ന് 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 വെക്കണേ, മൂന്ന് വെക്കണേ, മൂന്ന് വെക്കണേ. ഒന്നിച്ചു നിന്നതിന്റെ സ്നേഹങ്ങള് വേണം. പറഞ്ഞില്ല എനിക്ക് ലോട്ടറി എടുത്ത് അടിക്കുന്നു. ഞാൻ വെട്ടുന്നു. ഒന്ന് രണ്ട്. നമ്മള് ഫോണില് ബോർഡിലൊക്കെ കളിക്കുമ്പോ ഒരു ഒരു തൈ ഇല്ലാതെ അഞ്ചിനെ വെട്ടുന്നതാണ്. അതൊക്കെ ഓർമ്മ ഉണ്ടല്ലേ. നമ്മള് കൊറേ ആയില്ലേ ഫോണിലൊക്കെ ഗെയിം കളിച്ചിട്ട്. അഞ്ചിനെ രണ്ടും കൂട്ടിലായിട്ട് അഞ്ചു. ആ ഞാനും കൂട്ടില, അഞ്ചു കൂട്ടില. അപ്പൊ ഇനിയല്ലേ നമുക്ക് അൻ്റെ നോക്കാൻ പോണേ. ഭഗവാനെ, എല്ലാം എനിക്ക് ഇറങ്ങിയപ്പോ മാത്രല്ല ആറ് കിട്ടിയ, പിന്നെ കിട്ടിയില്ലല്ലോ. ഒന്ന് രണ്ട് മൂന്ന്. ഇനി ഇതിലൂടെ പോയിട്ട് അവിടെ കൂടി കേറാനേ ഉള്ളൂ. അത് കേറാൻ സമ്മതിക്കൂല. ഇല്ല, ഫസ്റ്റ് കോയിൻ കിട്ടുന്ന ഞാനായിരിക്കും ഗൈസ്. ഞാൻ അവിടെ തന്നെ നിൽക്കും. എന്നിട്ട് ഇവനെ കേറാൻ സമ്മതിക്കാതെ ഞാൻ കാക്കാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഞാൻ വല്ലതും ചെയ്ത് പോയിട്ട് ഒന്ന് രണ്ട്
മൂന്ന്. ഹൈ, ഇത് ഇവിടെ നിങ്ങനെ ഇങ്ങോട്ട് വെട്ടായിരുന്നെങ്കിൽ അഞ്ചുതാ ഒന്നിടാൻ പോണ കേസ്. ഒന്നിട്ടോ അല്ല, ഈ ബ്ലൂ പുറലോകം കണ്ടില്ല എടാ, ഒന്ന് പുറലോകം കാണിക്കീ പ്ലീസ്. ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു അഞ്ചായിരുന്നു ഞാൻ സേഫ് ആയിരുന്നത്. അതെ, അഞ്ച് ഇടട്ടെ. ഇന്ന് ഇനി അടുത്തത് ആറിന്റെ ഒരു കളി കൂടി ഉണ്ട്. സല്ലു, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. ഇന്നൊരു ആറിട്ടാലേ ഇറങ്ങുന്നതാണ് ബുദ്ധി. എന്റെ ബുദ്ധി പോലെ ഞാൻ പ്രയോഗിച്ചോ. അഞ്ച് ഒന്ന്. ആയോ, ഒന്ന് അഞ്ചിട്ടാ ശ്രീനെ വെട്ടി. അഞ്ചിടരുത്, അഞ്ചിട്ടടേ. ആകെ ഒന്നേ ഇറങ്ങിയേ. നാല് നാല് രണ്ട് കോയ ഒന്നിച്ചറിയേണ്ട അഹങ്കാരമാണ് ഷമീന. ചെറുതായിട്ട് തല്ലു, ഞാൻ വരുമ്പോട്ടെ ഓടെ രണ്ട് കോയിനും പാരലൽ ആയിട്ട് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാരും ഓരോ കോയിൻ വീതകത്താണ്ടിക്കലായിട്ടല്ലോ ബുദ്ധി വരുന്ന വഴി പോണം. ഷാമി, എനിക്ക് എന്നോട് എനിക്ക് എന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ഓനിത് അവിടെ എത്തി, എന്ത് വന്നു കഴിഞ്ഞാലും ഇത് നീക്കരുത്. ഓ, അതിസാഹസികമായ ഒന്ന്. ഒന്ന് മതി, ഞാൻ സേഫായി. ഞാൻ ഇറങ്ങുന്നതാണ് ഗൈസ് ബുദ്ധി. പിന്നെ ആറ് കിട്ടില്ല. ഇനിയാണ് യഥാർത്ഥ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ആ സല്ലുവിന്റെ പിന്നാലെയാണ്. സല്ലു മാത്രല്ല, ബാക്കിയൊക്കെ ഉണ്ട്. പക്ഷെ അവൻ ഇത്തിരി അഹങ്കാരം കൂടുതൽ. രണ്ട് വെട്ട് കിട്ടിയ കുറച്ച് അതാണ് സംഭവം. നാല് നാല് ഏതാ നിക്കുന്നത്? ഒന്ന് രണ്ട് മൂന്ന് നാല്. കാക്ക നോക്കിയിരുന്നോ? ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പത്ത് ആറ് നാല് ആറ് നാല് ആറിട്ടിട്ടൊരു നാലുണ്ടെന്നേ ഉള്ളൂ. ഇപ്പഴും കിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യില്ല. ഒന്ന് രണ്ട് മൂന്ന്. മൂന്ന് മതി, മൂന്ന് മതി, മൂന്ന്. ആറിട്ട് അഞ്ചിട്ട് അങ്ങനൊക്കെ പോയാലും മതി. മൂന്നിട്ട് നമുക്ക് സ്റ്റാറിലെടുക്കാം. ഏ, ഇവിടുത്ത് അതാ പറഞ്ഞേ, മൂന്നിട്ടോ. അടാ, ആറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്. സല്ലു കേറൂലേ, മാറ്റി വെച്ച് അത് മറന്നോയി. ആരുടെ കളിക്കാൻ ഞാൻ ഇറക്കിയ കോയ ഇനി വെട്ടാൻ വയ്യ ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോയത്. സോറി. ഇനി അടുത്ത് ഒന്ന്. ഓ, നേരത്തെ ഒന്നിട്ടാ വെട്ടായിരുന്നു. ഞാൻ കഴിച്ചില്ലേ. ഇനിയിപ്പോ തന്നെ നീക്കാലേ. ഒന്ന് ഞാൻ നീക്കി, ഇല്ലെങ്കിൽ കാക്ക അവിടെ വന്നിട്ട് എന്നെ തട്ടിട്ടുണ്ട്. തട്ടിത്തെറിപ്പിച്ച് ഒന്ന് ഒന്ന് ഒന്ന്. അപ്പൊ ഒന്ന് രണ്ട് മൂന്നിട്ട് കഴിഞ്ഞാ ശ്രീനെ വെട്ടി കഴിച്ചു. ഞാനിതാ ഡൈസ് എടുത്ത് ഇവിടെ പോണേ. കളി തുടങ്ങിയിട്ട് ഇത്ര നേരമായിട്ടുള്ളൂ, ശ്രീ ഇവിടെ നിന്ന് ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. ഇവിടെ എത്തിട്ടുള്ളൂ. അഞ്ചിന് അടുത്തേക്ക് വരാത്തെന്താ? എനിക്കറിയില്ല, എനിക്ക് എന്തോ വിഷമാവുന്നത്. എനിക്ക് ഇവിടുന്ന് അവിടെ വരെങ്കിലും എത്തണ്ടേത്. അതെ, ഓടെ വെട്ട് കിട്ടിയിട്ടാന്ന് വിചാരിക്കും. ഞാൻ ഇതുവരെ ഇറങ്ങാഞ്ഞിട്ടാ. ഷാമിന്റെ രണ്ട് കോയിൻ ഒന്ന് ഇതാ ബ്ലൂവിന്റെ ഏരിയയിലും ഒന്ന് റെഡിന്റെ ഏരിയയിലും എത്തിയിട്ടുണ്ട്. സല്ലു ഒന്നും ഇറങ്ങിയിട്ടില്ല. ഒന്ന് മുന്നിട്ട് നിൽക്കുന്നത്. ഒരു കോയിൻ സല്ലുവിന്റെ ഇറങ്ങിയിട്ടില്ല. ഒരു കോയിൻ സല്ലുവിന്റെ കേറാനായിട്ടുണ്ട് ഗൈസ്. ശ്രീയും ഞാനും പിന്നെ ഞങ്ങൾ ഏരിയയിൽ തന്നെ ഞങ്ങൾ കറങ്ങിത്തിരിക്കുന്നു, പിന്നെയും കൂട്ടു പോകുന്നു. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇതിൽ ഏത് നീക്കുന്നുള്ള കൺഫ്യൂഷനിലാണ്. ഇതിപ്പോ മുന്നിലെത്തൂല ഞാൻ അവരെ 1, 2, 3, 4, 5, 6. അപ്പൊ ശ്രീനെ വെട്ടു, കാരണം ഞാൻ കേറാനായതാണ്, അത് പറ്റില്ല. പിന്നെ 1, 2, 3, 4, 5, 6 കാക്ക പറങ്ങും തോന്നില്ല. 1, 2, 3, 4, 5, 6 ഇനി ആറിട്ട് എന്റെ ഡൈസ് അയ്യോ പാവം. 1, 2, 3 തട്ട്, അവിടെ പോയി നിന്നാ മതി. എനിക്ക് അതുകൊണ്ടാ ഇനി ഞാൻ വെട്ടിയതിന്റെ ഒരു ഡൈസും കൂടെ. എനിക്ക് എങ്ങനെ തോന്നണേ രണ്ടെണ്ണം പിന്നെയും കൂട്ടിലായിട്ടുണ്ട്. ഇതിനെ ഞാൻ എങ്ങനെ ഇറക്കുവോ? ഇനി ഒരു 4 ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് സേഫ് സോണിലെത്താം. ചിന്ന വെട്ടാന്ന് പറയാ, പേടിച്ചു പോയി. സാരല്ലേ ശ്രീ, അടുത്ത പ്രാവശ്യം നോക്കാൻ പോകും. പിന്നെ ശ്രീനെ വെട്ടി, ഇപ്പൊ പിന്നെ 6 കിട്ടി, ഇനി കളിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് 3, 4, 5, 6 അങ്ങനെ സല്ലു ഇറങ്ങുന്നതിന്റെ മുന്നേ തന്നെ അവിടുന്ന് ഓള് രക്ഷപ്പെട്ടിരിക്കുന്നു. ഇനി ഈ ഗ്രീനിന്റെ ഈ ഒരു ഏരിയ കൂടെ പാസ് ചെയ്ത ഷാമി കേറും. ഞാനവളെ അവിടുന്ന് വെറുതെ വിടൂല, നോക്കിക്കും. അതിനവിടെ ഒന്ന് വെച്ചത്, അതിനവിടെ വെച്ചത് എനിക്ക് കിട്ടാഞ്ഞിട്ടല്ല. 6 വേണ്ടിട്ട് കൊറേ കഷ്ടപ്പെടുന്നു. 1, 2, 3, 4 സല്ലു കൈവിട്ട് പോവാണ് ഗൈസ്. കാര്യം ഇനി ഒന്നും കൂടി കിട്ടി, ഇറങ്ങിയിട്ടില്ല. അല്ല അത് ഈ കേറൂലേ, അതൊക്കെ ഓന് 2, അതായത് 2 കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഓന അതിലേക്ക് കേറും ഗൈസ്. പിന്നെ നമ്മളെ കയ്യിന്ന് പോയി. മാറുന്നു മേലെ കയറി. 1, 1, 1 ശ്രീ നമ്മള് വെറുതെ ടൈസ് ഇടാൻ നിർത്തിയ ഗൈസ്. അടുത്ത ഞാന് 1, 2, 1, 1, 1 ഒന്ന് ഞാനിപ്പോ ഇവിടെ വെച്ച് കഴിഞ്ഞാല് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ സീനൊന്നും ഇല്ല. പക്ഷേ ഞാനിപ്പോ അത് അവിടെ വെച്ച് കഴിഞ്ഞാല് ആ ഇതൊക്കെ അല്ലേ. ഇല്ല പിന്നെ അവിടെ വെക്കണോ? സല്ലു പറഞ്ഞു ഇത് വെച്ച് ആര് സല്ലു പറഞ്ഞാല്? ഏയ് അവിടെ നിന്ന് പറങ്ങൊന്നുമില്ല. എന്തെങ്കിലും ഇറങ്ങോ? ഇറങ്ങി. ശ്രദ്ധിച്ചാ മതി, ഒരാറും കൂടെ. 1, 6 തൊട്ട പിന്നെ ഞാനുണ്ട്, പക്ഷേ കാക്കന്റെ വെട്ട് അവിടുന്ന് വരാനുണ്ട്. പിന്നെ ശ്രീ എനിക്ക് അറിയില്ല എന്ത്. 5, 1, 2, 3, 4, 5 നമ്മളിവിടുന്ന് പോണം അല്ലേ. ഇതിപ്പോ കേറാനാവുന്ന കോയിനൊക്കെ വെട്ടി പോയാലുള്ള ഒരു വിഷമം ആലോചിച്ചില്ലേ? ഭയങ്കര വിഷമാണ് ഗൈസ്. അതാണ് ഇനിയിപ്പോ നടക്കാൻ പോകുന്നത് കാര്യം. ഞാൻ തൊട്ട് ഒന്നൊക്കെ കേറിട്ടോ. 1, 2 ഈ ഗെയിമിലൊരു കാര്യമുണ്ട്, കാര്യം സല്ലു ഇവിടെ കയറി കഴിഞ്ഞ് ഇനി ഓന് 4 നമ്പർ കിട്ടുന്ന വരെ ഇത് നീക്കാൻ പറ്റുള്ളൂ. ബാക്കി ആ ഒരൊറ്റ കോയിൻ കൊണ്ട് വേണോ ഇത്രയും ആൾക്കാരെടേന്ന് ഓൻ ജയിച്ചിട്ട് ഇവിടെ എത്താൻ വേണ്ടിട്ട്. ശരിയാക്കി തരാം. 4, 4, 4, 1, 2, 3, 4 ഞാനിപ്പോ എന്താ ചെയ്യുക? ഞാനവിടെ കേറാനുമായതാണ്. അതാണ് ഈ ഇന്നെയും പേടിക്കണം, 5 പേടിക്കണം, അതാണ് അവസ്ഥ. ബാക്കിൽ കാക്കയും വരുന്നുണ്ട്. അവിടെ കാക്ക പിന്നെ അവിടെയാണ്. ഈ 3 അതാ ഞാൻ നോക്കിയേ. 2, 3 കാക്കനെ വെട്ടണോ? 5 വേഗം പോയിട്ടെ. അതിന് വേണ്ടിട്ട് ഞാൻ തന്നെ നീക്കുന്ന. അത് ഞാൻ 3 പോരാ. 6 ഞാൻ കഴിച്ചില്ല അവണേ. അയ്യോ 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 5, 5, 5, 5
തൽക്കാലത്തിൽ ഞാൻ ഇത് നീക്കുകയാണ്. അത് നീക്കി കഴിഞ്ഞാൽ രണ്ടാളെന്നെ വെട്ടാനുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇത് നീക്കുന്നു. 1, 2, 3, 4, 5. ആ സ്ക്രീനിന്റെ പിന്നിൽ ഞാനുണ്ട്. എന്റെ പിന്നിൽ സ്ക്രീൻ. എല്ലാരും അങ്ങോട്ടേക്ക്. ഷാമിനെ വിട്ടു. എനിക്ക് ആരെങ്കിലും ഒന്ന് വെട്ടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അയ്യോ 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 ഇതിപ്പോ മുഴുവൻ ട്വിസ്റ്റ് ആയല്ലോ. ഷാമിക്ക് എനിക്ക് പറയാൻ വാക്കുകളില്ല. ഞാൻ പേടിച്ച ആ സിറ്റുവേഷൻ വന്നു. അയ്യോ അതിലപ്പുറം ഒന്നുമില്ലേ. ഇപ്പൊ സല്ലൂടെ വെച്ച് മുന്നിട്ട് നിൽക്കുന്നത്. ഇനി സല്ലൂനെയും കൂടെ വെട്ടണം. പഴയൊരു പക ബാക്കിയുണ്ടേ. ഇവിടെ കിടല്ലേ. 3, 1, 2, 3 ഇവിടെ ശ്രീട്ടോ. 5 വെട്ടണം. ഓക്കെ. രണ്ടിട്ട് വെട്ടിട്ട് ആ വെട്ട് കളിക്ക് 6 ഇട്ടിട്ട് സല്ലൂണ്ട്. അതൊക്കെ ഒരു 6 ഇട്ട് നേരെ പോയാ പോരെ. വീണ്ടും ശ്രീ കൂട്ടിനുള്ളിൽ കയറി. 4-ാമത്തെ വെട്ടാണ് ഗൈസ് വെട്ട് കിട്ടുന്നത്. ഏറ്റവും കൂടുതൽ വെട്ടിയിട്ടാലും 1000 കൊടുക്കുകയാണെങ്കിൽ ശ്രീക്ക് കൊടുക്കണം. ഈ കളിയിൽ രാജു ചൂവാൻ പറ്റുമോ? എന്താണ് അങ്ങനെ വെട്ടിയത്? പോയാ പറഞ്ഞിട്ട് അടുത്ത വെട്ടി. ഓക്കെ, ലക്ഷ്യം. അപ്പൊ 1, 2, 3, 4, 5. 1, 2, 3, 4, 5. അടുത്ത 5 കിട്ടിക്കഴിഞ്ഞാൽ സല്ലു അന്നെ ഞാൻ വെട്ടു കേട്ടോ. നോക്കാം നമുക്ക്. ഇത് പിടിക്ക്. ഇനി അടുത്ത് ഞാൻ 6 ഇട്ട് ഇറങ്ങട്ടെ. 3, 2, 1, go. 6 വീഴണേ. വീഴരുതേ. 5, 5. കൊഴപ്പില്ല കൊഴപ്പില്ല. ഇവിടെ കൊണ്ട് വെക്ക്. 2, 3, 4, 5. ഇനി അന്നേം കൂടി ഞാൻ സഹിക്ക. 1, 2, 3, 4, 5, 6. പക്ഷെ ഇപ്പൊ ആറട്ടെ. ഇനി ഞാൻ ഇറങ്ങുള്ളൂടാ. ഇത് വെട്ടൂല. 1 വീഴണേ. 1, 2, 3, 4. ഭയങ്കര ടാക്ടിക്സാ ഗൈസ്. എന്നോടൊന്നും വലിയ നമ്പർ കിട്ടണം. ഇനിയൊരു 3 ഇട്ടെങ്കിൽ സല്ലൂനെ കൂട്ടിലാക്ക. അതേ 3, 1, 2, 3, 4, 5, 6. ഓക്കെ, അത് ഞാൻ സ്റ്റാറിലുള്ളത്. ഇനി എനിക്ക് ഒരു ഗെയിമും കൂടെ ഉള്ളത്. അതിലെനിക്ക് 3 ഇട്ടിട്ട് സല്ലൂനെ വെട്ടണം ഗൈസ്. 3 ഇട്, 3 ഇട്, 3 ഇട്. 2 പിന്നിലുള്ളത്. അപ്പൊ എനിക്ക് ഇനിയും ചാൻസ് ഉണ്ട്. ഓക്കെ, സല്ലൂനെ ജീവൻ തൊട്ട് പിന്നാലെ. 2. ഹലോ, ശരിയാക്കി തരാ ഞാൻ. എങ്ങനെങ്കിലും ഓടി രക്ഷപ്പെടാനുള്ള പരിപാടിയാണ്. സല്ലു ഒന്ന്. ഞാൻ ഈ 3 ഇങ്ങനെ എപ്പോഴും വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത് നീക്കാം. 1, 2, 3, 4. ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ശ്രീ, ഇനി ആരുടെ എഴുതിട്ടു? ഇനി ആരുടെ? അല്ല, ശ്യാമിനെ വെട്ടാണ്ട് ഈ ഇട്ടോ. അതാ ഞാൻ എഴുതെന്ന് പറഞ്ഞേ. 3, 3, 3, 3, 4, 5, 6. ഇനി ഗൈസ് എനിക്ക് 1 ഇടണം. 2, 3, 4. ഞാനിപ്പോ 6 ഇട്ടിറങ്ങി. 6 ഇട്ട്. 1, 2, 3, 4. അല്ലേ, 4 മതി. പക്ഷെ ഇടൂലല്ലേ. 3, 2, 1, go. 1, 1. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കഷ്ടകാലം തുടങ്ങി.
എനിക്ക് 1, 2, 3, 4, 5, 6 6, 2 ഇട്ടാല് ഷാമിന വെട്ടാം. എനിക്ക് ഇവിടെ 4 ഇട്ട് രക്ഷപ്പെടണം ഗൈസ്. എനിക്ക് 1 കിട്ടണ്ടേ, 2 കിട്ടിയാ മതി. വേണ്ട, ഞാൻ ഇതന്നെ നീക്കുന്നു. മോന് 1 കിട്ടാതെ കഷ്ടപ്പെടും. ഇനിയിപ്പോ ഇത് കാക്ക ഇവിടെ 1 കിട്ടാതെ കഷ്ടപ്പെടും, ഉറപ്പാണ് ഗൈസ്. 6 ഞാൻ വെറുതെ നാമ്പ് എടുത്ത് വളച്ചതേ ഉള്ളൂ, അപ്പോഴേക്കും 6 വീണ്. ഇവിടെ ഞാൻ തൊട്ടിട്ടില്ല കേട്ടോ. 1, 2, 3, 4, 5, 6 6ഉം 2ഉം ആണ് വേണ്ടി വരിക. മോളെ അത് ഒന്നെങ്കിൽ എനിക്ക് ഇറങ്ങാം, അതല്ലെങ്കിൽ ഞാനിപ്പത് വെക്കാ. എന്താ ചെയ്യണ്ടേ? വെക്കല്ലേ? വെച്ചതിന് ശേഷം ശ്രീ 2 കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്ന് മുന്നിൽ എന്തായാലും ഞാൻ എവിടെ എത്തിയിട്ടില്ല. അപ്പൊ കുഴപ്പമില്ല. 1, 2, 3, 4, 5, 6 ഞാൻ പറഞ്ഞില്ലേ ഇതിന് മുന്നിൽ കിട്ടില്ല, സാരില്ല. മര്യാദക്ക് 6 ഇട്ടിട്ട് എനിക്ക് 3 നീക്കിയില്ലെങ്കിൽ 1, 2, 3 എനിക്കൊരു 1 അത് മതി. ഗൈസ് ഞാനിപ്പോഴും 1 പരിശ്രമത്തിലാണ്. 1 വേറെ ഇത് നമ്പർ കിട്ടുന്ന ഞാൻ മറ്റേ ഗൈസ് മാത്രം. ഗൈസ് മൊത്തം അവിടെ 2 അവിടെ നിൽക്കുക. ഇല്ല, ഞാൻ അടുത്തതിൽ 6 ഇറങ്ങും. അതങ്ങനത്തെ ഒരാളല്ല 6 ഇറങ്ങുമായിരിക്കും, പക്ഷെ പറയാൻ പറ്റില്ല. ഞാൻ എന്നെ വെട്ടി, ആദ്യത്തെ വെട്ടി ഞാൻ അടക്കാ തന്നത്. സാറില്ല കേട്ടോ, സാറില്ല പോട്ടെ. അവരുന്ന് ചിരിയോ ചിരി. ഞാൻ പകരം വീട്ടിൽ ഗൈസ്, എനിക്കും വേണ്ടിട്ട് കൂടി പകരം. അതെ, എല്ലാവർക്കും വേണ്ടിട്ട്. ഇനി അടുത്തത് ഞാന് ഇത് നീക്കാട്ടോ. അപ്പൊ ഷാമി ചെലപ്പോ ഇറങ്ങാണ്ടാവും. 1, 2, 3, 4, 5, 6 ഷാമി ഇറങ്ങാണ്ടാവും എന്ന് പറഞ്ഞ പോളർ. ഏ ഇല്ലല്ലേ, ഞാൻ പറഞ്ഞു പറഞ്ഞു ഇവിടെ പെടുത്തി. ഈ 2 കോയിൻസ് പെടുത്തി. ഇനി അടുത്ത ഗെയിം കൂടി. 3 അത് ഞാൻ ഇത് നീക്കാം. 1, 2, 3 അതെ, ഞാൻ ഭയങ്കര ടാക്ടിക്കൽ ആയിട്ടാണ് ഗൈസ് മൂവ് ചെയ്തോണ്ട്. ഞാൻ ഇറങ്ങാണ്. 3 ഇട്ടുകഴിഞ്ഞാല് ഷാമിയതാ 2 കൂടി കൂട്ടിൽ കൂട്ടിൽ കയറും. തുടക്കത്തിൽ ഫസ്റ്റ് ആവാൻ വേണ്ടി ഓടിയതാണ് ഇവളും ഇവനും. ഇപ്പൊ 2 പേരും ഓരോന്ന് വീതം കൂട്ടിൽ. നന്നായി. അയ്യോ, 1 കേറി. പക്ഷെ 1 കൂട്ടിലല്ലേ. ഭയങ്കര കോൺഫിഡൻസ് ആണ്. അതെ, ഈ ലുഡോയിലെ ആദ്യത്തെ കോയിനാണ് ഗൈസ് ഉള്ളിലെത്തിയത്. ഇനി പാറട്ടെ ഇറങ്ങും. ഞാൻ ഇറങ്ങിയ, ഞാൻ ഇറങ്ങിയ. കറക്റ്റ് സമയത്ത് 6 കിട്ടുകയും ചെയ്യും. അയ്യോ, ഇവിടെ തന്നെ ഉണ്ടല്ലേ. ഞാൻ എന്റെ തൊട്ട് ബാക്ക് തന്നെ. ഇനി 6 ഇട്ടെ. അടുത്ത 6 3 ഇറങ്ങടാ, ഇറങ്ങ്. 1, 2, 3, 4, 5, 6 ഇട്ടിട്ട് എനിക്ക് ആ നമ്പർ ഇട്ടോ. എന്റെ പിന്നാലെ പോയാൽ മതി. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഏരിയയിൽ വെച്ചിട്ട് ഞാൻ അവനെ കുത്തു നോക്കുക. ഗൈസ്, ഇപ്പം നിലവിൽ മുന്നിട്ട് നിൽക്കുന്നത് 5 ഉക്കാക്കയാണ്. കാക്കന 5 എന്തായാലും പിടിക്കണം കേട്ടോ. എനിക്ക് എനിക്ക് ഇപ്പൊ 6 കിട്ടിയിട്ട് 6 കിട്ടിയാലുണ്ടല്ലോ, ഞാൻ അവിടെ ഇറങ്ങിക്കുക. അതാകുമ്പോ സല്ലു 5 അവിടെ കൂടെ വരുമ്പോ. 6 6 6 ഞാനത് പറയാതെ വെക്കാണ് മുന്നേറിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പൊ 2 കൂട്ടിലായിട്ടുണ്ട്. പിന്നെ 2 കോയിനാണ് ഗൈസ് ഉള്ളിൽ കിടക്കുന്നത്. നിങ്ങൾ എങ്ങനെ പോയ ആൾക്കാരെ അവിടെ എത്തിയതാ ഷാമി. അവിടെ എത്തിയെടുത്തുനിന്ന് ഇങ്ങനെയാണ് ഗൈസ് പലതും ഉണ്ടാവാം. വളരെ വിദ്യയാണ്. 2 കോയിൻ
ഒന്ന് വെട്ടിയാലേ ഒന്ന് ആറ്. ഇനി ഇതിന്റെ കളിയില്ലേ, രണ്ടെണ്ണല്ലേ കളിച്ചു. അതോരവിടെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് കഴിച്ചിലാവട്ടെ. 1, 2, 3, 4, 5, 6 ഇത് കുറച്ച് ലാസ്റ്റിലേക്ക് എത്തിയപ്പോഴത്തേക്ക് എല്ലാം മാറി മറഞ്ഞു. ഫസ്റ്റ് വന്ന പോലെ സ്വാമി ജയിക്കേണ്ടായിരുന്നു. അതൊക്കെ എവിടെയോ പോയി കൂട്ടിലായി. ഇവിടെ 6 വീണ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സല്ലുവിനെ ഞാൻ പിന്നെ കൂട്ടിലാക്കും. ഞാൻ പിന്നാലെ പോ. 3, 4 2, 6 കാണാൻ റെഡിയാണോ? 2, 6 വിടണോ? എങ്ങനെ നടന്ന ഞാനാ? ഇപ്പൊ നീക്കാൻ കോയനൊന്നുമില്ല. അടുത്തില് ഞാൻ 6 ഇടും, അടുത്തില് ഞാൻ 5. 2 കോയന്റെ നടുവിലാണ് കാക്ക. ഒന്നെങ്കിൽ 5 ഇട്ട് സ്റ്റാറിലെത്തണം, അല്ലെങ്കിൽ 6 ഇട്ട് രക്ഷപ്പെടണം. 1 പിന്നെ 6. 1, 2, 3, 4, 5, 6 ഞാൻ അവിടെ എത്തിയ രണ്ടാമത്തെ 6. നന്നായിണ്ട്. 5, 2 വെട്ടാനുള്ള ചാൻസ് ഒന്നുമില്ല. ഞാൻ വേഗം പോവാന്നുള്ള കൂട്ടി കെട്ടിയില്ലേ. 6 ഞാൻ അത് നീക്കൂല. ഞാൻ നീക്കൂല. ഇവിടെ ഇല്ലായിരുന്നോ? 1, 2, 3, 4, 5, 6 കേട്ടോ. നിക്ക് അവിടെ തന്നെ നിക്ക്. ഞാനോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് 6 ഇട്ടിട്ട് ഞാൻ ഇറങ്ങിയിട്ട് 1 ഇടും. ഞാൻ ഇതൊന്നും കൂടെ ഇട്ടിട്ട് അവിടെ എത്രയും പെട്ടെന്ന് 2, 1 അങ്ങനെ എന്തെങ്കിലും വീഴട്ടെ. 2 1, 2, 3, 4, 5 1, 2, 3, 4 കിട്ടിയാല് 2 കിട്ടിയാല് എനിക്ക് സല്ലിനെ വെട്ട. ഗൈസ് ഇത് നോക്ക്, 5 ഇവിടെ എത്തി, 2 കോയിൻസ് ഇവിടെ എത്തി. ഇത് അങ്ങോട്ട് കേറാനേ ഉള്ളൂ. അറിയോ, ഇവിടെ നിന്ന് ശ്രീ എന്നെ വെട്ടണം. എന്നാലല്ലേ ഞാൻ കൊണ്ടുപോയി. ഞാൻ പോയപ്പോഴാണ് 2 എണ്ണം ഉള്ളിൽ കേറിയത്. 5 ആണ് ഇപ്പൊ എന്നെക്കാളും മുന്നിൽ നിൽക്കണേ. അത് അത് വേണം വെച്ച് പറയും. ഒന്ന് കേറിയിട്ടാണ് ഡയലോഗ് അടിക്കുന്നത്. കള്ളത്തര പറയാ. ഞാനിവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇത് ഓക്ക് വേണ്ടിട്ടുള്ളതാണ്. 6 വീഴണേ, വീഴരുത്. 6 വഴികളിലൂടെയാണ് ഗൈസ് ഗെയിം പോയിക്കൊണ്ടിരിക്കുന്നത്. 3 കൂടെ ശ്രീനെ ഞാൻ വെട്ടും. 3 ഇടരുത്. പിന്നെ 6 വീഴാറ്. 2 എണ്ണം ഇറക്കരുത്. അത് അതിബുദ്ധി അല്ലേ ഷമി? അല്ല, അതാണ് അതിന്റെ രീതി. ഇവളെ വലിയ സൗഭാഗ്യം പറയണം. ഇന്റെ രണ്ടാണ് കൂട്ടുകയറ്റി. റെഡി? 1 5 2 കോയൻ എന്റെ പിന്നിലുള്ളേ. 6 ഒന്നേ നീക്കാനുള്ളൂ. ഞാൻ എങ്ങനെയെങ്കിലും ഒരു 6 ഇട്ട് രക്ഷപ്പെടട്ടെ. അല്ലേ ഇവിടെ ഞാൻ ബാക്കി വെക്കൂല. പറ, അയ്യോ 6 വാ പോ. ഞാൻ പറഞ്ഞില്ലേ 2, 1 കിട്ടി. അവിടെ 1, 2 എനിക്കിവിടെ 4 ഇട്ടാലും 5 ഇട്ടാലും ശ്രീനെ വെട്ടാം. 1, 3 ഇടണം, 1, 5 ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സല്ലുവിനെ വെട്ടാം. ഒന്ന് വെട്ടോ, സല്ലുവിനെ വെട്ടാ വെട്ടാൻ പറഞ്ഞിട്ട്. 1, 2, 3, 4, 5 ഞാൻ കൊണ്ടുവച്ചോളാം. എനിക്കിത് കൊറേ പരിചയമുണ്ട്.
ഇവിടെ കേറാൻ നിന്നിടത്തു നിന്നാണ് ഞാൻ വെട്ടിട്ടാത്ത കയറ്റിയത്. കുഴപ്പമില്ല ഗൈസ്, എനിക്ക് കുഴപ്പമില്ല. ഞാൻ രണ്ടാറിട്ടാ കളി ഞാൻ ജയിച്ചു. രണ്ടാറാ ഞാൻ എസ്കേപ്പ് ആയി കഴിഞ്ഞാ പിന്നെ ഇല്ല, വ്യാമോഹം മാത്രാണ്. ആദ്യത്തെ ആറ്, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്. ഇതെങ്ങനെ സാധിക്കുന്നുടാ നിനക്ക്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. ഞാൻ വിജയത്തോട് അടുത്തിരിക്കാണ് ഗൈസ്. ഒരാറും കൂടെ നാല്, കുഴപ്പമില്ല, സ്റ്റാറില്ല. ഒന്ന് രണ്ട് മൂന്ന് നാല്, ഈ രണ്ട് കോയിനും ഈ കോയിനും ഞാൻ രക്ഷപ്പെട്ടു. ഒരു മിനിറ്റ്, ഞാനിപ്പോ രണ്ടാറിട്ട് വന്നിട്ട് വരില്ല. ഇവൻ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തി കളയാതാ പ്രശ്നം. നമ്മൾ ആരും കാണാതെ പോയൊരു മത്സരത്ത് ഇവിടെ ഉണ്ട് കണ്ടോ. രണ്ടെണ്ണും കേറാനായിട്ട് ഇരുന്നിട്ട് ഒരു അക്ഷരം മിണ്ടാതെ ഓള് ഒറ്റക്ക് കേറി പോവാനുള്ള പ്ലാൻ ആണ്. സാഗരം വെട്ടാൻ ചാൻസ് ശ്രീക്കാട്ടോ. അഞ്ചിക്ക് ഞാൻ വരുന്നുണ്ട്. അത് ഞാൻ ഒന്ന് പറഞ്ഞേ, ഞാൻ കേളേ. മൂന്ന്, ഞാൻ ഇവിടുന്ന് ഒന്ന് രണ്ട് മൂന്ന് സ്റ്റാറില്. അത് സ്റ്റാറാ, രണ്ട് സ്റ്റാറിലാ, രണ്ട് സ്റ്റാറിലാണ് ഗൈസ് ഇന്റെ ഉള്ളത്. എന്താണ് കറങ്ങി തരുന്നത്? കൊഴപ്പില്ല, മെല്ലെ പോയാലും വേണ്ടിയില്ല. ഒന്ന് രണ്ട് മൂന്ന് സ്റ്റാറിലെ, മെല്ലെ പോയാലും കൊഴപ്പില്ല, ലാസ്റ്റ് എത്തിയാ മതിയല്ലോ. ഗൈസ്, ഈ ലുഡോ ഗെയിം ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവസാന ഘട്ടത്തിൽ ആര് ജയിക്കുമെന്ന് നീക്കുന്നില്ലേ കാക്ക? ഞാൻ നീക്കി. സ്ത്രീ അഞ്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സല്ലുവിനെ വെട്ട. ഞാൻ ആറിട്ട് വന്നു കഴിഞ്ഞിട്ട് മൂന്നിട്ട് കഴിഞ്ഞാലും സല്ലുവിനെ വെട്ട. ആറ് മൂന്ന് ഒന്ന്, ഒന്നല്ലേ നീക്കാനുള്ളൂട്ടോ സല്ലുവിന്റെ. ഒന്ന് രണ്ട് മൂന്ന്, ഒരു അഞ്ചിട്ടിരുന്നേ ഇവിടെ ഇവിടുന്ന് വെട്ടി കൂട്ട് കയറ്റിരുന്നു. ശ്രദ്ധിക്കണില്ലേ കാക്കനെ? ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്പർ വീഴുന്നതിന് മുന്നേ നിങ്ങൾ പ്രാർത്ഥിക്കണം അഞ്ച് വീഴണേ. ഇങ്ങനെയാണ് ഞാൻ ഓരോട് അയച്ചിട്ടല്ലേ പടച്ചോനെ. അത് ഞാന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്. ഞാൻ മറ്റേത് നീക്കും, ഞങ്ങൾ പിന്നെ മാറാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, ഒരു ആറിട്ടിട്ട് അടുത്തേ ശ്രീ ഇറങ്ങി കഴിഞ്ഞാൽ ഫുൾ കോമഡി. എനിക്കൊരു ആറിടാതെ രക്ഷയില്ലേ ഗൈസ്, ഞാൻ എവിടെ എത്തൂല. റെഡി? എവിടെ എത്തണ്ടതായിരുന്നു. അയ്യോ, ആറ് എന്ന് പറഞ്ഞിട്ട് ഒന്നാ കിട്ടിയത്. ഏതാ നീക്കുന്നത്? എനിക്ക് കഷ്ടകാലം തുടങ്ങി. ഇവിടെ ആരുമില്ലല്ലോ, എവിടെ ആരുമില്ല, ഞാൻ ഒറ്റക്ക് ബാക്കിലാ. ആറിട്ട് കഴിച്ചാൽ പോവാണ്. ആ ആ ശരി. മൂന്ന് മൂന്ന് സേഫ് അല്ലേ? നീക്കുന്നില്ലേ? നീക്കണല്ലേ? ആ നീക്കണം. ഒന്ന് രണ്ട് മൂന്ന്. ശ്രീക്കാണ് കാക്കര വെട്ടാനുള്ള ചാൻസ്. പക്ഷെ ശ്രീ ഇപ്പൊ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അഞ്ച് ഇതിലൂടെ ഇങ്ങോട്ട് കേറും. അതാ പ്രശ്നം, മൊത്തം കോംപ്ലിക്കേറ്റഡ് ആയി. കിട്ടിയാലും കുഴപ്പമില്ല, എന്നാ പിന്നെ എനിക്ക് ഓളവ്. എന്നാ ഇറക്ക്, ആറിട്. അറ്റണ്ടേ? എന്ത് എന്ത്? അങ്ങനെ വേണം. ഓരോ ഡൈസ് ഇടുമ്പോഴും നമുക്ക് ഓരോ ഒന്ന് വീഴണം. ശ്രീ ആറിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ വെട്ടാൻ പറ്റുള്ളൂ, പെട്ടെന്ന് തന്നെ വെട്ടാൻ പറ്റില്ല ഗൈസ്. അടിപൊളി ശ്രീ, അടുത്ത് ആറിടണേ. ഒന്ന് രണ്ട് മൂന്ന് നാല്, രണ്ട് രണ്ട്. അല്ലിന്റെ പിന്നാലെ പോയിക്കോ, പുറകിൽ തന്നെ ഉണ്ടോ? ഇതിപ്പോ ആരെയും ജയിക്കൂ കേട്ടോ, അഞ്ചോ അല്ലെങ്കിൽ കാക്കേ ജയിക്കൂ. എന്തായാലും ഇളക്കും, എനിക്ക് ജയിക്കാൻ പറ്റില്ല. ചിന്തിക്കേ വേണ്ട സമയം. ആറിട്ട് ഞാൻ പോയാലോ? അങ്ങനെ ആറപ്പ എത്ര ആറ് വെച്ചിടാ?
ഒന്ന് ഞാൻ പറഞ്ഞില്ലേ ഓരോന്നും എനിക്ക് ഒന്നിട്ട് ഇങ്ങനെ എഴഞ്ഞിട്ടേ എങ്ങനെ നടന്ന ഷാമിയായിരുന്നു ഗൈസ്, ജയിക്കേണ്ടതായിരുന്നു അല്ലേ ജാമിയ? എന്നെ തോപ്പിച്ചത് ഇന്ന് രണ്ടു വിട്ടുവിട്ടേ ഞാൻ തിരിച്ചത് അത്ര ഉള്ളൂ. ആര് കാണാൻ റെഡി ആക്കേ? അടുത്ത ആറ് തവണ ഇട്ടിട്ടാണ് ആറ് എന്ന് പറഞ്ഞ് അവിടെ തന്നെ അധികം ഒന്നും നീക്കാല്ല, ഈ പേടിക്കണ്ട. ഇതിൽ ഞാൻ ആറിട്ട് രക്ഷപ്പെടും ഗൈസ്. എങ്ങോട്ട്? ആറിട ആറിട എന്ന് പറയുന്ന സമയത്തൊക്കെ അഞ്ചിത ഫൈനൽ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഗൈസ്. രണ്ട് കോയിൻസ് കൂടെ കേറാനുള്ളൂ, രണ്ട് തൊട്ടടുത്ത് എത്തിയിരിക്കുന്നുണ്ട്. അതാണ് എന്റെ ആഗ്രഹം. വിട്ടിട്ടുണ്ട്, ഇനി ഒന്നും കൂടെ ഉള്ളു. അത് സേഫ് ആയ ഒരു ആറും അഞ്ചൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് രക്ഷപ്പെടും, അല്ലെങ്കിൽ ശ്രീനെ വെട്ടും. ഈ ലുഡോ തുടങ്ങുമ്പോ പറഞ്ഞില്ലേ ഇവര് രണ്ടാളും കാക്കി അഞ്ചു ആണ് കോർക്കാറെന്ന്? അതേപോലെ തന്നെ ഇപ്പൊ ഫൈനലിൽ നിൽക്കുന്നത് ഇവർ രണ്ടാളും. ഞങ്ങൾ തന്നെ ആ ഒരു രീതിയിലേക്ക് എത്തി നിൽക്കും. ആദ്യം ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി കരഞ്ഞീന അഞ്ചി, ഇപ്പോ കേറാൻ വേണ്ടി നിൽക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഈ ഇറങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞത് ആദ്യം ഇറങ്ങുന്നവര് വേഗം പൊട്ടാനാണ് ചാൻസ് എന്ന്. ഈ എറിഞ്ഞോ ആവശ്യമുള്ള സമയത്തോട്ട് ഒന്നും വരെയില്ല. ഒന്നിട്ടിട്ടാണ് ആറാക്കുക എന്നാ പറയുന്നത്. അതെങ്ങൾക്കും ഈ വിധിയിലൂടെ കടന്നു പോയതല്ലേ. ഇതെങ്കിലും ആറ് വീട് കഴിച്ചു. ആ വിടരുതേ വിടരുതേ വിടരുത്. ആറ് വീട് ആറ് വീട് ഞാൻ പോവാണേ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. ഇനി ഷാമിക്ക് മാത്രമേ കഴിയുള്ളൂ ഗൈസ് അല്ലൂരെ വെട്ടാൻ വേണ്ടിട്ട്. ഓയ് വെട്ടണോ ഷാമി? എന്തായാലും വെട്ടണോ. രണ്ട് നാലിട്ടാ ഷാമി തീർന്നിട്ടോ. എന്നാ ഷാമി നാലിട്ടു. ആ കുഴപ്പമില്ല കുഴപ്പമില്ല. ഒന്ന് രണ്ട് മൂന്ന് അടുത്തല്ലേ ഒന്നിടും ഷാമി തീരും. എനിക്ക് ഇനി സല്ലൂനെ വെട്ടാൻ കുറച്ച് മെനക്കെടായിരിക്കും. ഞാൻ എങ്ങനെ കഴിഞ്ഞു പോവാലേ. അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത്. നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അവിടെ ഇതിനിക്കോ രണ്ട് കിട്ടാതെ കഷ്ടപ്പെടും. രണ്ട് മൂന്ന് ഞാൻ തന്നെ നീക്കുള്ളൂ. പെട്ടെന്ന് ശ്രീ ഇറങ്ങാന്ന് പേടിയുണ്ട് എനിക്ക്. പക്ഷെ രണ്ട് കിട്ടൂല. ഓ ഒന്ന് ആറിട്ടെന്ന് പറഞ്ഞത് മൂന്നെണ്ണ. ഇനി മൂന്നെണ്ണം കൂടി ഇട്ട് കഴിഞ്ഞാൽ ആറായിട്ടോ ഷമി. കരിനാക്കെടുത്ത് വളച്ചപ്പോഴേ തോന്നി എനിക്ക്. രണ്ട് ഒന്നിട്ട് രണ്ട് ഒന്ന് ഒന്ന് മതി എനിക്ക്. ആറ് ആറ് കുഴപ്പമില്ല കുഴപ്പമില്ല. ഞാൻ പോവാണ് ഗൈസ്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്. ഒരാറും കൂടി ഇട്ടാ ഞാൻ ജയിക്കും. ഇല്ല ഞാൻ ആലോചിക്കുന്നില്ല. ഒന്നല്ല ആറ് ഒന്ന് ആറ് ഒന്ന് 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 നീക്കാം. ഞാൻ നിക്കോ ഞാൻ നിക്കോളാം ഞാൻ നിക്കോളാം. ക്രൂഷ്യലാണ് ഗൈസ് കാര്യം. എനിക്ക് നീക്കാൻ ആ ഒരു ഒറ്റ കോയൻ മാത്രമേ ഉള്ളൂ. വലിയ നമ്പർ ആണ് എനിക്ക് കിട്ടാം. പത്തായിരം കൊണ്ട് അഞ്ചു പോയി. രണ്ട് രണ്ട് അമ്മേ. ഹായ് മൂന്ന് രണ്ട് മൂന്ന്
അങ്ങനെ ഒറ്റൊരു കരു മാത്രമേ എനിക്ക് കയറാനുള്ളൂ. അതാണ് ആറിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുത്തിയില്ലെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് ഇട്ടിട്ട് ആ ഗ്രീനിലേക്ക് കയറും. അഞ്ചു കാക്കി ഇപ്പൊ ഏകദേശം അല്ല, ഒരേ പോലെയാണ്. ഒരേ സ്റ്റേജില് ഒരൊറ്റ കോയിന്റെ വ്യത്യാസത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നിൽക്കുക. രണ്ട് കോയിന്റെ വ്യത്യാസത്തില് സല്ലു ഇവിടെയാണ്, ഞാൻ ഇവിടെയാണ്. അത്ര വ്യത്യാസത്തിലാണ് ഗേഷ് ഞങ്ങൾ നിൽക്കുന്നത്. ഇനി ഒരു ആറിട്ടിട്ട് കാക്കന്നെ വെട്ടാം. റെഡി റെഡി 3 2 1 ഗോ. ഷാമിക്ക് വെട്ടാട്ടോ. ഒന്നിട്ടിട്ട് കാര്യമില്ല, രണ്ട് രണ്ടിട്ടിട്ട് കാക്ക അവിടെ നിക്കണം. രണ്ട് 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 ഒന്ന് രണ്ട്. ഇനി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചിട്ട് കഴിഞ്ഞാൽ കാക്ക കേറാൻ പോകുന്നോടത്ത് ഞാൻ പറ്റി. ഞാനൊരു ആറിട്ടിട്ട് പിന്നെ ഒരു ആറിട്ട് എന്തെങ്കിലും കിട്ടാലും പിന്നെ അഞ്ചിനെടുത്തു. അത് ലുഡോയില് നടക്കും. ആറ് കൊറച്ചു നേരം മുന്നേ ഇട്ടീനെങ്കിൽ ശ്രീ ഓളാക്കി വെട്ടേരുന്നു. ശ്രീ ഒരാറും കൂടെ ഒരാറും കൂടെ ഒരാറും കൂടെ ശ്രീ ഒരാറ് അഞ്ച്. ഞാൻ സമാധാനം പേടിച്ചു. ആറിട്ടിട്ട് പിന്നെ ഒരു രണ്ടോ മൂന്നോ ഇട്ട് കഴിഞ്ഞാൽ ഇന്ന് വെട്ടേരുന്നു. അഞ്ച് അഞ്ച് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലിട്ട മതി. അല്ല അല്ല പോകൂന്നേടുള്ളൂ. രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അഞ്ച് ഒന്ന് അഞ്ച് ഒന്ന് 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 മൂന്ന്. അഞ്ചിട്ട് ഞാൻ കേറും, പിന്നെ ഒന്നൊന്നായിട്ട് മെല്ലെ കയറിയാലും മതി. ഇപ്പൊ ഓളെ വെട്ടാൻ. ഇനിയിപ്പോ ഇവിടെ അഞ്ച് ഇവിടെ എത്തണം. എന്റെ ആഗ്രഹപ്രകാരം അഞ്ച് ഇവിടെ എത്തിയിട്ട് ഒന്ന് കിട്ടാതെ ഞങ്ങൾ എല്ലാം കേറിട്ട് അവിടെ നിക്കണം. ഞാൻ എന്റെ ലക്കി സ്ഥലം ഇവിടെയാണ്. അപ്പൊ ഞാൻ ഓക്കെ അഞ്ചിട്ട് കഴിഞ്ഞാൽ ഞാൻ ജയിക്കും. അല്ല ജയിക്കല്ല, കകനെ വിട്ടു. ഓക്കെ റെഡി 3 2 1 ഗോ. അഞ്ച് 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 അഞ്ച്. എനിക്ക് ഉറപ്പാണ്, ഞാൻ അവിടെ ഇടഞ്ഞു പോകുമ്പോ എനിക്ക് ഉറപ്പാ എന്നെ വെട്ടുന്നു. ഞാൻ പൊരുതിട്ടാ തോറ്റ്. അതെ ഞാനും ഞാൻ ഇവിടെ പൊരുതി. ഇതാ അവിടെ എത്താനായി. പക്ഷെ എന്റെ പോലെ ഒരു തോൽക്കലുണ്ടോ? അത് എന്ത് തോൽവിയാ? ആറിട്ട് ഞാൻ ഇറങ്ങി ഗൈസ്, ഞാൻ വീണ്ടും ഇറങ്ങി. കണ്ടോ ഞാൻ ഈ മൊത്തം ആറിട്ട് ഞാൻ ജയിക്കും. മാറി അഞ്ച് അഞ്ചിട്ട് കഴിഞ്ഞാൽ ഇതിലത്തെ വിന്നർ അഞ്ച് ആണ് ഗൈസ്. നാലിട് അയ്യോ ഗൈസ് രണ്ടിട്ട് അഞ്ച് ജയിക്കോ? രണ്ട് ഒന്ന് ഒന്നിട്ട് 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 മൂന്നാണത്. ഒന്നും നീക്കാല്ല എനിക്ക്. വീണ്ടും അഞ്ച് രണ്ടിടോന്ന് നോക്ക ഗൈസ്. ഒന്ന് രണ്ട് മൂന്ന്. ഗൈസ് ഇപ്പൊ ലുഡോ എങ്ങനെയാ ഉള്ളതെന്ന് വെച്ചാല് ഇക്കാക്ക ഒന്ന് കേറി, അഞ്ച് ഒന്ന് കേറി, അഞ്ച് ഒന്ന് രണ്ടാമത്തെ കോയിൻ കേറാനായി. പിന്നെ ഇക്കാക്ക ഇറങ്ങിയിട്ട് കുറച്ചെത്തിയിട്ടേ ഉള്ളൂ. പിന്നെ ഞാന് രണ്ടെണ്ണം ഇറങ്ങിയിട്ട് ആദ്യത്തെ കോയിൻ ഇതേ കുറച്ച് ദൂരെ എത്തിയിട്ടേ ഉള്ളൂ. രണ്ടാമത്തെ കോയിൻ ഏകദേശം പകുതി കഴിഞ്ഞ്. പിന്നെ ശ്രീ എവിടെ നിൽക്കുന്ന? ഒന്ന് പകുതി എത്തിയിട്ടുണ്ട്, ഒന്ന് കൂടെ ഇറങ്ങിയിട്ട്. അതെ ഒന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ, ഒന്ന് പകുതി എത്തിയിട്ടേ ഉള്ളൂ. ഞാനും ശ്രീയും ഒരേ പോലെയാണ് നിൽക്കുന്നത്. അഞ്ച് ഇനി രണ്ടിട്ട് കഴിഞ്ഞാൽ ജയിക്കും.
ഈശ്വര ഒരു ഒന്ന് ശ്രീ ആറിട്ട് പോയി ആറ്. എന്നാ പിന്നെ ഇത് നീക്കല്ലേ ഓള് ഷാമി അവിടെ നിന്ന് കുഴപ്പമില്ല. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്. ഞാൻ ജയിക്കും, ഞാൻ സമ്മതിച്ചല്ലാ നോക്കിക്ക. രണ്ട് ശ്രീ ഒന്ന് രണ്ട് 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 വീണ്ടും ആറ്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്. സുഖമായിട്ട് പോവാല്ലോ, ഇവിടെ ആരില്ല. അഞ്ചി ഒന്ന് ഇടഞ്ചി ഒന്ന് ഒന്ന് ഒന്ന്. ഇനി ഒന്ന് കിട്ടിയാ മാത്രമേ ഞാൻ ജയിക്കുള്ളൂ. ഞാൻ കരുനാക്ക് തന്നെ ഒന്ന് കിട്ടാൻ കൊറേ ബുദ്ധിമുട്ടാകാൻ ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒന്ന് കിട്ടുകയില്ല. ആറ് 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 നാല് ഒന്ന് രണ്ട് മൂന്ന് നാല്. ഒന്ന് വീഴാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ അത് നീക്കാത്തത്. ഗൈസ് നാലിട്ട് ഞാൻ സ്റ്റാർ കേറിയു. ഒന്ന് രണ്ട് മൂന്ന് നാല്. ഞാൻ ഇനി ഇങ്ങോട്ട് ഇട്ടോ ഗൈസ്, അവിടെ ഇട്ടിട്ടൊന്നും വർക്ക് ആവുന്നില്ല. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്. ഇനി ഒരു ഒന്ന് ഒന്നോ രണ്ടോ കുഴപ്പമില്ല കാക്കാട്ടോ. ഒന്ന് രണ്ട് നേരത്തെ കിട്ടിയ പോലെ ഒരു മൂന്ന് ആറ് കിട്ടിയിരുന്നെങ്കിൽ കിട്ടരുതേ. ഇത് ശ്രീ കൊണ്ടോ. രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്. രണ്ടും കൂടെ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടാവാനുള്ള പ്ലാൻ ആണ് ഗൈസ്. ഒന്ന് 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 അഞ്ച് അഞ്ച്. എടി ഒന്ന് മൂന്ന് നാല് അഞ്ച്. അടുത്തടുത്ത് രണ്ട് കരുക്കളാണ്, ഇതിനെ വെട്ടാൻ ആരുമില്ല. അതിനോട് തന്നെ ഇതാ അവിടെയാണ് എനിക്ക് കയറാനുള്ളത് കേട്ടോ. ഞാനാണ് പെറ്റു പിന്നെ നിൽക്കുന്നതിലെ ഏറ്റവും മുന്നിൽ ഇരിക്കുന്ന കുട്ടിയാ. അതെ. അഞ്ച് ഒന്ന് ഇടുവെന്ന് നമുക്ക് കണ്ടറിയ ഗൈസ്. ഇടട്ടെ, ഈ കൈയാണ് മാറ്റി. ഇടരുത് ഇടരുത്. നാല് അല്ല ഇവിടെ സ്റ്റാറിലല്ലേ വേണ്ട, അവിടെ ശ്രീ ഉണ്ടല്ലേ. ഒന്ന് രണ്ട് പോരെ. ഇനിയിപ്പോ എനിക്ക് എന്തായാലും എന്താ, ഞാൻ പൊട്ടിയില്ലേ. ഗൈസ് കണ്ടോ, കോയിൻസ് നിൽക്കുന്ന ഒക്കെ എല്ലാരും ഒരുമിച്ചാണ്. ഇവിടെ കാക്കുണ്ട്, ഇവിടെ അഞ്ചുണ്ട്, ഇവിടെ ഇവിടെ ശ്രീ ഉണ്ട് രണ്ടെണ്ണം, ഇവിടെ ഞാൻ ഒരാളുണ്ട്, പിന്നെ ഒരാൾ ഞാനിത് അവിടെ ഉണ്ട്. ഓക്കേ, ആറ് ഒന്നിട്ടെങ്കിൽ പകരം വീട്ടണം ഷാമിനോട്. ഓ ഓ വീട്ടിക്കോളൂ. ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. ഞാൻ സേഫ് ആയിട്ടുള്ള മുന്നിൽ. അയ്യേ ഷാമി, ആരില്ല. ഒന്നിടോ ഒന്നിടല്ലേ. മൂന്ന് മൂന്ന്. ഞാൻ നല്ല ആത്മാർത്ഥതയിലിട്ടതായിരുന്നു. പിന്നെ അതാ സൈഡിലാ ഒന്ന് വീണ് കിടക്കുന്നത്. ആരെങ്കിലും വീണേ. ആ ഒന്ന് 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 രണ്ട് മൂന്ന്. രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ആറ് ആറ് എന്ന് പറയുമ്പോ മൂന്നാ ഗൈസ് വരുന്നത്. ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് രണ്ടിടാൻ പോവാണ് ഗൈസ്. ഒന്ന് രണ്ട് ആദ്യമായിട്ട് ജയിക്കാന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരു അടിപൊളി സംഭവമാണ്. ഫോണിനൊക്കെ പിന്നെയും കളിക്കാം, പക്ഷെ നമ്മൾ ഇതിൽ നിന്നിട്ട് നടന്നു പോയിട്ട് ഇതൊക്കെ വെച്ചിട്ട് ജയിച്ചിട്ട് 10,000 രൂപ കിട്ടി. ഇനി നമ്മൾ മൂന്നാളും കൂടെ ആണ് ഓക്കളെ 10,000 കൊടുക്കേണ്ടത്. എന്താടാ എന്ന് പറയാനില്ലേ നിനക്ക്. തിരിഞ്ഞേക്ക്. ഞങ്ങള് പൊരുതിയിട്ടല്ലേ തോറ്റത്. ഇവിടേക്ക് എത്തിയിട്ട് എന്നെ വെട്ടുക എന്ന് ക്രൂരതല്ലേ. ഇവർക്ക് കുറച്ചുകൂടെ വാശി വരാൻ വേണ്ടി പറഞ്ഞതാ. അങ്ങനെ ഒരുപാട് നേരം നീണ്ടു നിന്ന ചാലഞ്ചിനൊടുവിൽ അഞ്ച് ജയിച്ചിരിക്കുകയാണ്. ആത്മാർത്ഥമായ ഒരു കേട് വരട്ടെ. ഏ 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
നല്ല വിഷമുണ്ട് ഗൈസ്. ഇനി നമുക്ക് അടുത്തത് സ്നേക്ക് ആൻഡ് ലാഡറില് അതിന് നമ്മൾ തന്നെയായിരിക്കും കാര്യം. നമ്മളിങ്ങനെ എടുത്തു പോകല്ലേ, നമ്മൾ തന്നെ പാമ്പിന്റെ വായ പോയിട്ട് അയ്യോ അമ്മ എന്നിട്ട് ഇങ്ങനെ വീഴാം. ഇനി നമുക്ക് അഞ്ചിക്കുള്ള ക്യാഷ് പ്രൈസ് കൊടുക്കാം. ഞങ്ങൾ മൂന്നുപേരുടെ കൈ സന്തോഷമില്ല. ഇനി നമുക്ക് സ്നേക്ക് ലാഡറിൽ ഇതേപോലെ ഞാൻ ജയിച്ചിട്ട് ഞാൻ അങ്ങനെ ജയിച്ചിട്ട് നിങ്ങൾ മൂന്നുപേരും 10,000 രൂപ ഇരിക്കുന്നത്. സ്നേക്ക് ലാഡർ സ്ഥലം ഉണ്ടാവില്ല, 4 പേര് വെച്ച് തോൽവിനെ സ്വീകരിക്കാൻ വയ്യ. അതുകൊണ്ടാ ഇനി ഇല്ല, ഞാൻ ശരിക്കും തോറ്റു കൊടുത്ത കേസ്. അയ്യോ ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ നോണം. മാക്സിമം ട്രൈ ചെയ്തിട്ട് ജയിക്കാൻ വേണ്ടി, പക്ഷെ ഒരു പറ്റാഞ്ഞിട്ടാണ് കേസ്. അപ്പൊ ഗൈസ് ഇന്നത്തെ ഈ ചാലഞ്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കും. നല്ല അടിപൊളി ഗെയിം ആയിരുന്നു. ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളെല്ലാം നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ ദിസ് ഇസ് ശ്രീലക്ഷ്മി, ദിസ് ഇസ് ഷാമിയ, ദിസ് ഇസ് സഞ്ജിത, സൈനിങ് ഓഫ്.